ഹായ് ഹലോ, ഇപ്പൊ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ വളരെ സങ്കടം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കടന്നു പോയത്. അർജുൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയും ഒരുപാട് വർഷം, ഒരു വർഷത്തോളം അർജുൻ ഇന്ദിവ്രത്തിലില്ലായിരുന്നു. പിങ്കിയുടെയും അർജുന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നാട് വിട്ടുപോയ അർജുൻ പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് തിരിച്ച് ഇന്ദിവ്രത്തിലോട്ട് വന്നത്. ഇന്ദിവ്രത്തിലോട്ട് വന്നതിന് ശേഷവും പിങ്കിയും അർജുനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് പിങ്കിയും അർജുനും അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞ്, അവരുടെ പ്രണയം തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് തുടങ്ങിയത്. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതത്തിൽ. നല്ല സന്തോഷത്തോടുകൂടി ഒരുപാട് വർഷം ജീവിക്കണം, അർജുൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ പിങ്കിക്ക് പ്രസവിക്കാനുള്ള ഒരു ഭാഗ്യം വേണം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടും ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇരുവരുടെയും ജീവിതത്തിൽ വലിയൊരു സങ്കടം തന്നെയാണ് വന്നു ചേർന്നത്. വലിയൊരു ദുരന്തമാണ് അർജുനെ കവർന്നെടുത്തത്. അർജുനെ കാർന്നു തിന്ന ആ ഒരു ദുരന്തത്തോടുകൂടി ഇന്ദിവരത്തിൽ വലിയ വലിയ പൊട്ടിത്തെറികളാണ് നടന്നത്. വലിയ വലിയ പൊട്ടിത്തെറികൾ എന്ന് പറയുമ്പോൾ, നന്ദയാണ് ഇതിനുള്ള എല്ലാ മൂലധന കാരണം എന്ന് എല്ലാവരുടെയും മുന്നിൽ വെട്ടി തുറന്ന് പറഞ്ഞ പിങ്കി നന്ദയെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടി നോക്കുന്നതും പിന്നെ വലിയ സംഘർഷം വരുന്ന നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോയി. അവസാനം നന്ദയുടെ കുഞ്ഞിനെ പ്രാഗി ഒരിക്കലും ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല, ഈ കുഞ്ഞ് ഈ ഭൂമിയിലോട്ട് വരാൻ പാടില്ല, അത് മാത്രമല്ല നന്ദ ഇനി ഒരിക്കലും പ്രസവിക്കാൻ പാടില്ല, നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം വരാൻ പാടില്ല എന്നൊക്കെ വലിയൊരു ശാപം തന്നെയാണ് പിങ്കി അവർക്ക് എതിരെ ഉയർത്തിയത്. അതിന് മുന്നോടിയായിട്ട് വലിയ സംഭവങ്ങൾ തന്നെ ഇന്ദിവരത്തിൽ നടന്നു. അതിനുശേഷം വലിയൊരു സങ്കടം നിറഞ്ഞ നിമിഷമാണ് അർജുനും നന്ദയും നേരിടേണ്ടി വന്നത്. അപ്പം ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്, ഈ ഒരാഴ്ചയോടുകൂടി എന്തൊക്കെ ആയിരിക്കും നടക്കുന്നത്, ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പിങ്കിയുടെ ശാപം നന്ദയ്ക്ക് ഏറ്റു എന്ന് തന്നെ പറയാൻ പറ്റും, എന്ന് പറയാൻ പറ്റുന്നല്ല, ആ ശാപം ഫലിച്ചിട്ടുണ്ട്. അതും ആ ഉഗ്ര ശാപം നന്ദയുടെ കുഞ്ഞിനെ തന്നെയാണ് കവർന്നെടുത്തത്. നന്ദ പടിക്കെട്ടിൽ നിന്ന് വന്ന് വീണ, അത് നല്ല ഭയങ്കര ശക്തിയായിട്ട് വന്ന് വീണ നന്ദയുടെ കുഞ്ഞ് അപ്പോൾ തന്നെ അബോർഷനായി പോവുകയാണ്. ഗൗതം നന്ദയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും പോകുന്ന വഴിക്ക് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അങ്ങനെ നന്ദയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ആ സങ്കടം തന്നെയാണ് ഇന്ദിവരത്തിലെ എല്ലാവരെയും ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഒന്നാതെ അർജുൻ്റെ മരണം ഇന്ദിവരത്തിലുള്ള എല്ലാവരെയും തകർത്തു കഴിഞ്ഞ ആ ഒരു സങ്കടത്തിൽ നിന്നെല്ലാം കുറച്ചുകൂടി അവർക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു നന്ദയുടെ കുഞ്ഞ്. ആ ഒരു ഇന്ദിവരത്തിലെ അനന്തരാവകാശി ആ നന്ദയുടെ കുഞ്ഞിനെയാണ് ഇപ്പോൾ പിങ്കി തന്നെ കാരണം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം പിങ്കി കാരണം ആ കുഞ്ഞാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ആ സങ്കടം ഇന്ദിവരത്തിൽ ആരെയും വിട്ടുപോയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ പിങ്കി ഇനി ഇന്ദിവരത്തിൽ നിന്നു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങൾക്കേ കാരണമാകൂ. കാരണം നന്ദയുടെ കുഞ്ഞ് മരിക്കാൻ കാരണം പിങ്കി തന്നെയാണ്, പിങ്കിയുടെ സ്ത്രീശാപം തന്നെയാണ് നന്ദയുടെ കുഞ്ഞ് മരിക്കാൻ കാരണം എന്ന് അരുന്ധതി അവിടെ അരുന്ധതി പറഞ്ഞു. അങ്ങനെ ഇനി എന്തായാലും പിങ്കി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പിങ്കി ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നന്ദയോ ഗൗതമോ സന്തോഷത്തോടുകൂടി ജീവിക്കത്തില്ല. നന്ദ ഒരിക്കലും നന്ദയല്ല അർജുനെ കൊന്നത്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഏലപ്പാറയിൽ പോകാം എന്ന് പറയുമ്പോഴും അവിടെ നമ്മുടെ സുമംഗലയാണ് നന്ദയ്ക്കൊപ്പം അർജുനെയും പിങ്കിയും പറഞ്ഞു വിട്ടത്. അവിടെ ചെന്നതിന് ശേഷം നന്ദയ്ക്ക് ഈ ഒരു അപകടം സംഭവിക്കുമെന്ന് നന്ദ മുൻകൂട്ടി കണ്ടിട്ടില്ലായിരുന്നു. നന്ദ അവിടെ ചെന്നതിന് ശേഷം പ്രതീക്ഷിക്കാതെയാണ് നന്ദയുടെ ജീവിതത്തിൽ ആ ഒരു അപകടം സംഭവിച്ചത്. ആ അപകടത്തിൽ നിന്നും നന്ദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ശ്രമിച്ചത്. പക്ഷേ രക്ഷിക്കുന്നതിനിടയിൽ അർജുൻ ആ ഒരു വെടിയുണ്ട ഏറ്റ് മരിക്കുകയാണ് ചെയ്തത്. അതിൽ നന്ദ യഥാർത്ഥത്തിൽ കുറ്റക്കാരിയല്ല, എങ്കിലും നന്ദയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പിങ്കിയും പിങ്കിയുടെ അമ്മയും അച്ഛനും ശ്രമിക്കുന്നത്. അങ്ങനെ ഇനി പിങ്കി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദയുടെ ജീവിതം തന്നെ തകർന്നു പോകും എന്ന് മനസ്സിലാക്കി അരുന്ധതി പിങ്കി ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയെ ഇന്ദിവരത്തിൽ നിന്നും അടിച്ചു പുറത്താക്കി. പക്ഷേ പിങ്കിയുടെ മുന്നിൽ ആദ്യമുണ്ടായിരുന്ന പിങ്കി ആ വിവാഹം കഴിഞ്ഞ് ഇന്ദിവരത്തിൽ എത്തിയ സമയത്ത് പിങ്കിയുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം
ഗൗതമായിരുന്നു. നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം തകർക്കണം, എന്നിട്ട് ഗൗതമിന്റെ ജീവിതത്തിലേക്ക് തനിക്ക് കയറി ചെല്ലണം എന്ന ഒറ്റ ഒരു ലക്ഷ്യമായിരുന്നു പിങ്കിയുടെ മുന്നിലുണ്ടായിരുന്നത്. ആ ലക്ഷ്യം ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പിങ്കി ഭയങ്കരമായിട്ട് പ്രയത്നിച്ചതും വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയതും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇതിന്റെ മുന്നോടിയായിട്ടാണ്. എന്നാൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം അർജുൻ വന്നു, അർജുനും പിങ്കിയും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ അർജുൻ മരിച്ചതിന് ശേഷം തൻ്റെ നഷ്ട സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ആ നിമിഷങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഇപ്പോൾ തീരുമാനിക്കുന്നത്. എന്നാൽ പിങ്കിയുടെ മുന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് പിങ്കി ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും നന്ദയുടെ ജീവിതം തകർക്കുക എന്ന് തന്നെയാണ് പിങ്കിയുടെ ലക്ഷ്യം. അത് ഏത് വിധേനയും പിങ്കി അത് നടപ്പാക്കും എന്ന് തന്നെ പിങ്കിയുടെ ആ ഒരു ഉഗ്രശാപത്തിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പോലും മനസ്സിലായതാണ്. ഇനി എന്തായാലും ഇന്ദീവരത്തിൽ നിന്നും പിങ്കിയെ ഇറക്കി വിട്ടെങ്കിൽ പോലും അവിടെ പിങ്കിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സുമംഗലയുണ്ട്. പിങ്കി ചെയ്ത് തെറ്റാണെങ്കിലും തൻ്റെ മകൻ പിങ്കിയുടെ ഭർത്താവ് മരിച്ച ആ ഒരു വേദനയിലാണ്, ആ ഒരു സമതല തെറ്റിയാണ് പിങ്കി ഇതെല്ലാം കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സുമംഗല പിങ്കിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ദീവരത്തിൽ നിന്നും പിങ്കിയെ പഠിച്ചു പുറത്താക്കിയെങ്കിൽ പോലും അവിടെ പിങ്കിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല എങ്കിൽ പോലും സുമംഗല സപ്പോർട്ട് ചെയ്യാനുണ്ട്. പിങ്കിയെ തിരിച്ചും ഇന്ദീവരത്തിലോട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് പിങ്കിയുടെ സാധനങ്ങളും എടുത്ത് തിരിച്ചു പോയെങ്കിലും പിങ്കി അവിടെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടാണ് പോയത്. നന്ദയെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ളൊരു വെല്ലുവിളി. പിന്നെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ അവിടെ ഇന്ദീവരം കടന്നു പോയതിനു ശേഷം പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളാണ് ഇന്ദീവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൻ്റെ കുഞ്ഞു മരിച്ച ആ ഒരു വേദന നന്ദയ്ക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റുന്നില്ല. നന്ദയ്ക്കെന്ന് മാത്രമല്ല ഗൗതമും ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സങ്കടം ഇപ്പോഴും ഗൗതമിൻ്റെയും നന്ദയുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നന്ദയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും ഗൗതം ശ്രമിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്? ഇനി എന്തൊക്കെ ആയിരിക്കും നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ നടക്കുന്നത്? പിങ്കി ഇനി ഇപ്പോൾ എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലെ എന്താണ് പിങ്കിയുടെ ഉദ്ദേശം എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു മനസ്സിലെ സംശയം അനുസരിച്ച് ആദ്യം പിങ്കി ഇന്ദീവരത്തിലോട്ട് വന്നത് ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇനി നന്ദയെ തകർത്തുകൊണ്ട് ഗൗതമിൻ്റെ ജീവിതത്തിലോട്ട് വീണ്ടും പോകാനായിട്ടാണോ പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം? അതിനു വേണ്ടിയിട്ടാണോ പിങ്കിയുടെ ഈ നഷ്ടമായിട്ടുള്ള സ്വപ്നങ്ങളെ വീണ്ടെടുക്കുക എന്ന് പിങ്കി ഉദ്ദേശിച്ചത്? അതാ അതിനുള്ള സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? പിങ്കിയുടെ ലക്ഷ്യം എന്തായിരിക്കും? ഗൗതമിനെ നന്ദയെ ഇത് പുറത്താക്കിക്കൊണ്ട് നന്ദയെ തകർത്തുകൊണ്ട് ഗൗതമിനെ സ്വന്തമാക്കുക എന്നതാണോ, അതോ ഇനി നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതം തകർക്കുക എന്നതാണോ, അതോ ഇനി വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? പിങ്കിയുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ ആയിരിക്കും ഇന്ദീവരത്തിൽ നടക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.